അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഖബറിനെ ഓർക്കണം. എന്തുകൊണ്ടെന്നാൽ നാളെ നിങ്ങൾക്ക് പോയി കിടക്കാനുള്ള ഖബറുണ്ടല്ലോ, ആ ഖബർ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ ഖുർബാ, ഞാൻ അപരിചിതത്വത്തിന്റെ വീടാണ്. അന ബൈത്തുൽ വഹദാ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അന ബൈത്തുൽ തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. അല്ലേ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് വെക്കു നീ ചൊല്ലുന്നതിൽ. അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിങ്ങനെ സന്തോഷത്തില് സമാധാനത്തില് വളരെ ആഹ്ലാദ പരിതരായി ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത നിമിഷം നമ്മുടെ കാൽപാദം വെക്കാനുള്ള ഖബറെന്ന കുഴിയെ കുറിച്ച് നമ്മൾ ഓർക്കണം. എത്ര സുന്ദരിയാണെങ്കിലും, എത്ര ആരോഗ്യമുള്ളവളാണെങ്കിലും അവനാണെങ്കിലും, ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ, നീ ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. കുമാരനാശാന്റെ ഒരു കവിതയാണ്, പ്രശോഭിച്ചു നിന്നിരുന്ന ഒരു റോസാപ്പൂ കൊഴിഞ്ഞ് താഴേക്ക് വീണപ്പോ കുമാരനാശാൻ വീണ പൂവിനെ നോക്കി പാടുന്ന കാര്യമാണ്, ഹാ പുഷ്പമേ, പൂവേ, നീ എത്ര ഉന്നതമായ സ്ഥലത്തു നിന്ന് ശോഭിച്ചിരുന്ന പൂവായിരുന്നു, ഇന്ന് നീ മണ്ണ് കിടക്കുകയാണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലർ. ഈ മലരി, ഈ പൂവിനി കരിഞ്ഞു മണ്ണോട് ചേരും എന്നാണ് കുമാരനാശാൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ വളരെ ഗൗരവപൂർവം അതിനെ സംബന്ധിച്ച് ആലോചിക്കുക. ആരും ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, യുമദ്ദുലഹുൽ ഖബറു മദ്ദ ബസരിഹി, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ അവന് വിശാലമാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബർ അവന് വിശാലമാക്കപ്പെടും. അവനോട് പറയപ്പെടുന്നതാണ്, നം കന്നൗമത്തില്ലറു, ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങണമെന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനോട് ഖബറിൽ വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ ഒരു ഭാഗത്തുകൂടെ അവന്റെ നിസ്കാരങ്ങൾ വരികയാണ്, മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ നോമ്പുകൾ വരികയാണ്, മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ സൽക്കർമ്മങ്ങൾ വരികയാണ്. ഒരു ഹദീസിൽ കാണാം, നല്ല നിറമുള്ള സുഗന്ധപൂരിതനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുക്കലേക്ക് വരും. വന്നിട്ട് ഈ ഖബറിൽ കിടക്കുന്നയാള് അയാളോട് ചോദിക്കും, അന്താ നീ ആരാണ്? വന്നയാള് പറയും, അമ്മാ താരിഫുനി, എന്നെ നീ അറിയില്ലേ, അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതാറുണ്ടായിരുന്നല്ലോ ഖുർആൻ, ആ ഖുർആനാണ് ഞാനെന്ന് ഈ വന്ന മനുഷ്യൻ മറുപടി പറയും. നോക്ക് നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും, രാത്രി ഉറക്കൊഴിച്ച് ഓതിയവർക്ക്, രാവിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക്, ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തമ്പുരാനാ ഖുർആനിനെ ഒരു മനുഷ്യരൂപത്തിൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ നിസ്കാരം അവനോട് പറയുമെന്നാണ്. നീ കണ്ടില്ലേ അദാബിന്റെ അദാബിന്റെ രംഗങ്ങൾ നീ കണ്ടില്ലേ? എന്നാൽ അല്ലാഹു തആല നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വല്ലാഹി മാസാല ദായിമൻ ഉംറുഹു കുല്ലുഹു ഫിൽ അമൽ
അതാബിന്റെ ഈ അക്രമികളായ ഈ മുഴുവൻ അക്രമികളായ ആ സന്നാഹങ്ങളോടും നിസ്കാരം പ്രതിരോധം തീർത്തുകൊണ്ട് പറയുന്നതാണ്, അല്ലയോ അക്രമികളെ, ഈ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ അകന്നകന്നു പോകണം. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യനയാളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലായിരുന്നു. രാത്രി ഈ മനുഷ്യൻ മഗ്രിബ് നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, ഇശാഅകൾ നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, ഉറക്കിനിടയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, സുബ്ഹിയുടെ മുൻപുള്ള സുന്നത്ത് നിസ്കരിക്കും, സുബ്ഹ് നിസ്കരിക്കും. ഇങ്ങനെ നിസ്കാരത്തിലായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ അകന്നു പോവുക എന്ന് നിസ്കാരം ഈ മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവന്റെ ക്ഷമ വരും, അവന്റെ ക്ഷമ അവനോട് സംസാരിക്കും, അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും. ആ മലക്കുകൾ വലിയ ഇടിമുഴക്കമുള്ള ശബ്ദവുമായി ഭീകരമായ രൂപത്തിൽ ആ മലക്കുകൾ വരുന്നു. പക്ഷേ ഈ നല്ല മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ സുന്ദരമായ രൂപം സ്വീകരിക്കും. അവർ മനോഹരമായ രൂപത്തിലാകും. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നയാളുടെ ബേജാറ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. ഇന്നൽ മയ്യിത്ത യഖഉദു വഹുവ യസ്മഉ ഖത്വ അവൻ അവന്റെ അടുക്കൽ നിന്ന് അവന്റെ ഖബറിന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ കാൽപാദത്തിന്റെ ശബ്ദം പോലും അവൻ കേൾക്കാൻ കഴിയും. ആ സമയത്താണ് മലക്കുകൾ ഇവന്റെ അടുക്കലേക്ക് വരുന്നത്. ഇവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് ഇവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക? ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ്. നിന്റെ റബ്ബാരാണ്? നിന്റെ ദീനേതാണ്? നിന്റെ നബി ഏതാണ്? അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നല്ലവനാണെങ്കിൽ ഇവൻ പറയുന്നു, അല്ലാഹു റബ്ബി. കാരണം ഇവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവൻ ഇത് പറയുവാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രം കാണിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയുടെ രൂപം കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കുന്നു, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലിൽ ലദീ കാന ബൈന അൽഹുരിക്കും, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിനക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്? ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിനെ കുറിച്ചും നബിയെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും പറയുന്നു. നമുക്ക് പറയാൻ കഴിയണം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതേതെങ്കിലും അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഒന്നും കാര്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം അല്ലേ. മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മുഅ്മിൻ അവിടെ ഇങ്ങനെ ഉറങ്ങായിരിക്കുന്നാണ് ഹദീസിൽ കാണാം. മുഅ്മിനായ മനുഷ്യനെ ഈ മലക്കുകൾ ഉറക്കിൽ നിന്ന് മാർദ്ദവമേറിയ രൂപത്തിലായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ഇവൻ മറുപടിയൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ ഫയുനാദി മുനാദ്, അവിടെ നിന്നൊരു അശരീരി കേൾക്കുന്നതാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന്, അൻ ഖദ് സദഖ, സത്യം പറഞ്ഞു ഇവൻ. അവന് സ്വർഗത്തിലുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ, അല്ലാഹു തആലയുടെ മലക്കുകൾ പറയുന്നു, സ്വർഗത്തിലുള്ള വസ്ത്രങ്ങൾ അവന് നൽകൂ എന്ന് അവന് വേണ്ടി പറയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ അടുക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം അവന്റെ തലയുടെ ഭാഗത്തും, അവന്റെ സദഖകൾ അവന്റെ വലതുഭാഗത്തും, അവന്റെ നോമ്പ് അവന്റെ ഹൃദയത്തിന്റെ ഭാഗത്തും വന്നുകൊണ്ട് ഇവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിക്കാടുകളിൽ നമ്മൾ ആരും പുറത്തു കേൾക്കുന്നില്ലല്ലോ, നമ്മൾ ആരും കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്ന് കരുതി നമ്മൾ ആരും അതിനെ കളവാക്കാൻ പോകരുത്. അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും, നമുക്ക് നടക്കും, നാളെ നമ്മൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്നാണെന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. വല്ലാത്ത വരികളാണ്, അവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടാവുക. മിനിങ്ങളെ, ഇതൊന്നും പരിചയമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നു ലാ അദരി. ഓരോ ചോദ്യത്തിനും അവൻ പറയുന്നത് എനിക്കറിയില്ല അല്ലാ, എനിക്കറിയില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ, ഭീകര സ്വരൂപങ്ങളായ മലക്കുകൾ പറയുന്നത് ലാ ദറൈതാ, നിനക്കറിയില്ല അല്ലേ, നിനക്കറിയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മലക്കുകൾ അവനെ വളരെ ക്രൂരമായ രീതിയിൽ ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കുകയും അവനിങ്ങനെ ആർത്തട്ടഹസിക്കുകയും നരകത്തിന്റെ ഭീകരതയിലേക്ക്, അവന്റെ കബറിന്റെ ഏകാന്തതയിൽ അവന് നരകത്തിന്റെ ഭീകരത അവന് നൽകപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകർണക്കീർ എന്ന് പറയുന്ന ആ രണ്ട് മലക്കുകൾ കബറിന്റെ ഉള്ളിൽ അദാബിന് വേണ്ടി, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്കും വേണ്ടി അള്ളാഹു തആല പ്രത്യേകം നിശ്ചയിച്ച മലായിക്കത്തുകളാണ്. ആ മലക്കുകളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ മനുഷ്യനുള്ള ശിക്ഷകൾ നൽകലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.